थोड़ा प्लीज कुछ कहना चाहेंगे ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഉമേഷ് പാൽ കൊലക്കേസിൽ ചോദ്യം ചെയ്യാനായി പോലീസ് വാനിൽ പ്രയാഗ്രാജിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിന്റെ ജനലിലൂടെ തലയിട്ട് ആദിഖ് അഹമ്മദ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഞാൻ തീർന്നു, ഞാൻ വെറും പൊടിയായി അവശേഷിച്ചു കഴിഞ്ഞു, അതുകൊണ്ട് ഞങ്ങളുടെ സ്ത്രീകളെയും മക്കളെയും ഉപദ്രവിക്കരുതെന്നാണ് ആദിഖ് അഹമ്മദ് പറഞ്ഞത്. ഗുണ്ടാ നേതാവ് മാത്രമല്ല, പ്രബലനായ ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയായ ആദിഖാണ് അത് പറഞ്ഞത്. അയാൾ പറഞ്ഞു, 24 മണിക്കൂറുകൾ കഴിയുമ്പോൾ ആദിഖിന്റെ 19 വയസ്സ് പ്രായമുള്ള മകൻ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുന്നു. അതിന് ദിവസങ്ങൾക്ക് ശേഷം മകന്റെ അന്ത്യകർമ്മങ്ങൾ പൂർത്തിയായി കഴിയവേ മാധ്യമങ്ങളോട് മറ്റൊരു പ്രതികരണത്തിന് മുതിരുന്നതിനിടെ ആദിഖും സഹോദരനും വെടിയേറ്റ് മരിക്കുന്നു. മാധ്യമപ്രവർത്തകർ എന്ന വ്യാജേന എത്തിയാണ് ആക്രമികൾ ആദിഖ് അഹമ്മദിനെയും സഹോദരൻ അഷ്റഫ് അഹമ്മദിനെയും വെടിവെച്ച് കൊന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരെയും വെടിയുതിർത്ത് കൊന്ന ശേഷം ആക്രമികൾ ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്തെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവത്തിൽ ലവ്ലേഷ് തിവാരി, അരുൺ മൗര്യ, സണ്ണി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഇന്നലെ രാത്രി 10 മണിയോട് വൻ പോലീസ് സുരക്ഷയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഇരുവർക്കും നേരെ വെടിവെപ്പുണ്ടായത്. മാധ്യമങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകരെന്ന വ്യാജേനെ എത്തിയവർ ആദിഖിന്റെ തലയോട് തോക്ക് ചേർത്ത് പിടിച്ച് വെടിയുതിർത്തതെന്നാണ് വീഡിയോകളിൽ കാണാം. പിന്നാലെ അഷ്റഫിന് നേരെയും വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു മാധ്യമപ്രവർത്തകനും പരിക്കേറ്റു. ബഹളത്തിനിടെ ഓടി മാറുന്നതിനിടെയാണ് മാധ്യമപ്രവർത്തകന് പരിക്കേറ്റത്. ഫെബ്രുവരി 24 ഉമേഷ് വീടിന് പുറത്ത് വെച്ച് വെടിയേറ്റ് മരിക്കുന്നത്. ഈ കേസിൽ ജയിലിലായപ്പോഴാണ് ആദിഖിന്റെ മകൻ UPയിലെ പ്രത്യേക ദൗത്യ സംഘത്തിന്റെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നത്. ഇത്രയും വാർത്തകളിൽ ഇടം നേടണമെങ്കിൽ ആരായിരുന്നു ഈ ആദിഖ്? 2013 INS റിപ്പോർട്ട് പ്രകാരം ഉത്തർപ്രദേശിൽ ഗുണ്ടാ നിയമപ്രകാരം കേസെടുത്ത ആദ്യ വ്യക്തിയാണ് ആദിഖ് അഹമ്മദ്. 1979 ആദിഖ് കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് എത്തുന്നത്. ഇന്ന് വരെ ഏകദേശം 70 കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത്. കൊടും ക്രിമിനലുകളിൽ ഒന്നായ ആദിഖ് അഹമ്മദിന്റെ സാമ്രാജ്യം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സർക്കാർ തകർത്തത് 50 കൊണ്ടാണ്. സമാജ്വാദി പാർട്ടിയുടെ നേതാവായിരുന്ന ആദിഖ് അരനൂറ്റാണ്ടിലെ രാഷ്ട്രീയ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൊണ്ട് നേടിയെടുത്തത് 1400 കോടി രൂപയുടെ സ്വത്ത് വകകളാണ്. അതുൾപ്പെടെയാണ് ആദിഖിന്റെയും കൂട്ടാളിയുടെയും സ്വത്തുക്കൾ സർക്കാർ കണ്ടുകെട്ടിയത്. ആദിഖ് അഹമ്മദിന്റെ ഗുണ്ടാ സംഘത്തെ ഉന്മൂലനം ചെയ്യുമെന്ന് യോഗി ആദിത്യനാഥ് ഉറപ്പു നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് UP പോലീസ് നടത്തിയ ഏറ്റുമുട്ടലിൽ മകൻ ആസാദ് മരിച്ചത്. പിന്നാലെ അച്ഛനും സഹോദരനും കൂടി കൊല്ലപ്പെടുന്നതാണ് യാഥാർത്ഥ്യം. സ്വയം ഒരു ഡോണായി പടിപടിയായി വളർന്ന ശേഷം 1989 അലഹബാദ് വെസ്റ്റിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി MLA വിജയിച്ചതോടെയാണ് ആദിഖ് തന്റെ രാഷ്ട്രീയ രംഗത്തെ കുതിച്ച് തുടങ്ങിയത്. അടുത്ത 2 ടേമുകളിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെ ഇദ്ദേഹം വിജയിക്കുകയായിരുന്നു. 1996 ഇയാൾ സമാജ്വാദി പാർട്ടിയിൽ ചേരുന്നത്. 2004 മുതൽ 2009 കാലഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ ഫുൾപൂരിൽ നിന്ന് 14 ലോക്സഭയിലേക്ക് സമാജ്വാദി പാർട്ടി MP ആദിഖ് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 5 തവണയാണ് ആദിഖ് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ജനപ്രതിനിധിയായി വിജയിച്ചു കയറിയത്. 2014 അദ്ദേഹം സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. 2019 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആദിഖ് ജയിലിലാണ്. എങ്കിലും നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കാൻ അദ്ദേഹം നോമിനേഷൻ നൽകുകയായിരുന്നു. മോദി അതിശക്തനായ സ്ഥാനാർത്ഥിയായിട്ട് കൂടി അന്ന് 855 വോട്ടുകൾ ഇയാൾക്ക് നേടാനായി. 1400 കോടിയുടെ സ്വത്തുക്കളെ കൂടാതെ 50 ഷെൽ കമ്പനികൾ കൂടി ആദിഖ് അഹമ്മദും കൂട്ടരും വെളുപ്പിച്ചെടുത്ത 100 കോടി രൂപയും കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ആദിഖ് അഹമ്മദിന്റെ ഗുണ്ടാ സാമ്രാജ്യം മാത്രമല്ല സാമ്പത്തിക സാമ്രാജ്യവും 50 കൊണ്ട് UP ഭരണകൂടം തകർക്കുകയായിരുന്നു. 3-ാമത്തെ മകനാണ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട അസദ്. പ്രായപൂർത്തിയാകാത്ത 2 ആൺമക്കൾ ജുവനൽ ഹോമിലുമുണ്ട്. ആദിഖിന്റെ ഭാര്യ ഷേസ്ത പർവീൺ ഒളിവിലാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. ഇതിനു പിന്നാലെയാണ് ആദിഖും സഹോദരനും കൂടി കൊല്ലപ്പെടുന്നത്. നിലവിൽ കൊലയ്ക്ക് പിന്നാലെ UPയിലെ എല്ലാ ജില്ലകളിലും നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കനത്ത ജാഗ്രതയിലാണ് UP. ആദിഖിന്റെയും സഹോദരന്റെയും കൊലപാതകത്തിന് പിന്നിൽ വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പ്രയാഗ്രാജിൽ ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചു. ദ്രുതകർമ്മ സേനയെ പ്രയാഗ്രാജിൽ വിന്യസിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ നിന്ന് പോലീസ് സേനയെ പ്രയാഗ്രാജിലേക്ക് എത്തിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാൺപൂരിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
ആദിഹിന്റെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന 17 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതായും യുപി സർക്കാർ അറിയിച്ചു. അതേസമയം ആദിഖ് അഹമ്മദും സഹോദരനും കൊല്ലപ്പെട്ട സംഭവത്തിൽ വിമർശനവുമായി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രംഗത്ത് വന്നിരിക്കുകയാണ്. പോലീസ് സുരക്ഷയിലിരിക്കെ എങ്ങനെ ഇത് സംഭവിച്ചെന്ന് വിശദീകരിക്കണമെന്ന് അഖിലേഷ് യാദവ് ആവശ്യപ്പെടുകയായിരുന്നു. ഇങ്ങനെയെങ്കിൽ പൊതുജനങ്ങൾക്ക് എങ്ങനെ സുരക്ഷ ലഭിക്കും? യുപിയിൽ കുറ്റകൃത്യങ്ങൾ അതിന്റെ പാരമ്യത്തിലെത്തിയെന്നും അഖിലേഷ് യാദവ് വിമർശിച്ചു.